ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹർഷജ്യോതി സനാതന ധർമ്മപ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 111-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 4-ാം അധ്യായം ജ്ഞാനയോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 34 വരെ നമ്മൾ കഴിഞ്ഞ ദിവസം വിചാരം ചെയ്തു. ഇന്ന് ശ്ലോകം 35 നമ്മളിവിടെ വ്യാഖ്യാനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ജ്ഞാത്വാന പുനർമോഹം ഏവം യാസസി പാണ്ഡവ യേന ഭൂതാന്യ ശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോമയി. യത്, യാതൊന്നിനെ. ജ്ഞാത്വ, അറിഞ്ഞാൽ. പാണ്ഡവ, ഹേ പാണ്ഡവ അർജുന. പുന, പിന്നീട്. ഏവം, ഇപ്രകാരമുള്ള മോഹം, മോഹത്തെ അഥവാ മായയെ. ന യസ്യാസി, നീ പ്രാപിക്കുകയില്ല. യേന, യാതൊന്നുകൊണ്ട്. ഭൂതാനി, ജീവജാലങ്ങളെ. അശേഷാണി, ഒട്ടൊഴിയാതെ. മുഴുവനും. ആത്മനി, പരമമായിട്ടുള്ള ആത്മാവിലും. അഥ അനന്തരം. മയി, എന്നിലും. ദ്രക്ഷസി, നീ ദർശിക്കും. അതായത് ഇവിടെ ഭഗവാൻ അർജുനോട് പറയുകയാണ്, അല്ലയോ അർജുന, തത്വദർശികളായിട്ടുള്ള ബ്രഹ്മനിഷ്ഠരായിട്ടുള്ള മഹാത്മാക്കളിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ, അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞാൻ എൻ്റേത് എന്നിങ്ങനെ ഇപ്പോൾ സംഭവിച്ചത് പോലെയുള്ള ആ ഒരു മമതാബോധം നിനക്ക് ഉണ്ടാവുകയില്ല. എപ്പോഴാണ്? ബ്രഹ്മനിഷ്ഠരായിട്ടുള്ള തത്വദർശികളായിട്ടുള്ള ഗുരുവിൽ നിന്നും ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാലുള്ള കാര്യമാണ്. അപ്പൊ ഈ ജ്ഞാനം ലഭിക്കുന്നവരെ ഞാന് എൻ്റേത് ഇങ്ങനെയുള്ള ദ്വന്ദ്വമോഹങ്ങളൊക്കെ നമുക്കുണ്ടാകും. അപ്പൊ ഒരു ഉത്തമ ഗുരുവിൽ നിന്ന്, ബ്രഹ്മനിഷ്ഠരായിട്ടുള്ള ആത്മജ്ഞാനികളിൽ നിന്ന് ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരിക്കലും എന്തുണ്ടാവില്ല, ഞാൻ എൻ്റേത് എന്നിങ്ങനെ ഇപ്പോൾ സംഭവിച്ചതുപോലുള്ള ഒരു മമതാമോഹം നിനക്ക് ഉണ്ടാവുകയില്ല അർജുന എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ജ്ഞാനം കൊണ്ട് നീ സകല പ്രപഞ്ച ഘടകങ്ങളെയും നിന്നിൽ തന്നെ സ്വന്തം ആത്മാവിൽ കാണുകയും അനന്തരം നിന്റെ ആത്മാവിനെ പരമാത്മാവായിരിക്കുന്ന എന്നിൽ ദർശിക്കുകയും ചെയ്യും. എപ്പോഴാണ്? ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ. ഈ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? സകല പ്രപഞ്ച ഘടകങ്ങളെയും ഈ വിശ്വമഹാപ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും സ്വന്തം ആത്മാവിൽ കാണും. എന്നിട്ടോ സ്വന്തം ആത്മാവിനെ പരമാത്മാവായിരിക്കുന്ന ഭഗവാനിൽ ദർശിക്കുകയും ചെയ്യും എന്ന് പറയും. അപ്പൊ ജ്ഞാനത്തിന്റെ വെളിവ് ലഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പരബ്രഹ്മത്തെ പോലെ ഭയരഹിതവും എല്ലാ പരതന്ത്രങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യവും ആകുന്നു. പിന്നീട് നിന്റെ മനസ്സ് യാതൊരു സംശയവും അവിടെ അവശേഷിക്കില്ല എന്ന് പറയാം. മനസ്സ് ശുദ്ധമാകുന്നു. ഈ ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? മനസ്സിൽ യാതൊരു സംശയവും അവശേഷിക്കുന്നില്ല. ഈ ഒരു അറിവ് ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പല സംശയങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ ഈ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംശയങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല എന്ന് പറയുക. ഇവിടെ ഭഗവാൻ പറയുന്നു, അപ്പോൾ ഈ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ നീ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളെയും നിനക്ക് എന്നിൽ ദർശിക്കാനായിട്ട് സാധിക്കും. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും ഭഗവാനിൽ ദർശിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള വസ്തുക്കളെ ദ്രോഹിക്കുന്ന എല്ലാ നശീകരണ പ്രവർത്തനങ്ങളും അവിടെ നിർത്തിവെക്കുന്നു പറയുക. കാരണം അതിൽ നമുക്ക് ആരെ കാണാൻ സാധിക്കും? ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. ഒരു മഹത്തായ ഗുരുവിൻ്റെ കാരുണ്യം
നമുക്ക് ലഭിക്കുമ്പോൾ നമ്മിൽ എന്തുണ്ടാകുന്നു? ജ്ഞാനോദയം ഉണ്ടാകുന്നു. ജ്ഞാനോദയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജ്ഞാനോദയത്തിൻ്റെ കിരണങ്ങൾ ഏറ്റിട്ട് എന്ത് സംഭവിക്കുന്നു? മായാമോഹത്തിൻ്റെ അന്ധകാരം നമ്മിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, തൻ്റെ മാർഗത്തിൽ തനിക്ക് വെളിച്ചം ആരാണ്? താൻ തന്നെയാണ് എന്ന് പറയുക. ആ വെളിച്ചം കാട്ടിത്തരുന്ന ആളാണ് ഗുരു. അപ്പോൾ തൻ്റെ മാർഗത്തിൽ തനിക്ക് വെളിച്ചം ആരാണ്? താൻ തന്നെയാണ്. ആ വെളിച്ചം അണയ്ക്കുന്ന കാമനകളെ, അതായത് ആ വെളിച്ചത്തിന് ഭംഗം വരുത്തുന്ന കാമനകളെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? സർവത്ര സുഖമാകട്ടെ, സർവത്ര ദുഃഖമാകട്ടെ, സുഖമായാലും ദുഃഖമായാലും ആത്മസാദൃശ്യം കൊണ്ട് എല്ലാറ്റിനെയും സമമായിട്ട് കാണും. അധികം ചിരിക്കരുത്, കരയേണ്ടി വരുമെന്നല്ല. ചിരിക്കുമ്പോൾ, ചിരി വരുമ്പോൾ സമയത്ത് നന്നായിട്ട് ചിരിക്കുക, കരച്ചു വന്നാലോ നന്നായിട്ട് കരയുകയും ചെയ്യുക. പക്ഷേ എന്തറിയണം, രണ്ടിൻ്റെയും കാരണം വെറും ക്ഷണികമാണ് എന്ന് നമ്മൾ അറിയണം. രണ്ടും ശാശ്വതമല്ല. ഇപ്പൊ വിശ്വത്തിന് ആധാരമായിട്ടുള്ള അത് പൂർണ്ണമാണ് എന്ന് പറയുക, സൃഷ്ടിയായിട്ടുള്ള നമ്മളും പൂർണ്ണരാണ്, അവിടെ അപൂർണ ബോധമേ വേണ്ട എന്ന് പറയുക. പൂർണ്ണതയിൽ നിന്ന് എന്തുണ്ടാകുന്നു? പൂർണ്ണം ഉണ്ടാകുന്നു. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഉണ്ടാകുന്നു എന്ന് പറയുക. പൂർണ്ണം എടുത്താൽ ബാക്കി എന്താ ബാക്കിയാകുന്നത്? പൂർണ്ണം മാത്രമേ ബാക്കിയാകുന്നുള്ളൂ. ഇതിൽ ഏതെങ്കിലും വസ്തു എടുത്ത് മാറ്റുന്നതല്ല വിവക്ഷ. ഇപ്പൊ കാലദേശരൂപാദികൾ ഒഴിവാക്കി അറിയലാണ് എന്ന് പറയുക. അതായത് അയഥാർത്ഥ്യമാതിനെ അന്വേഷിക്കുക, ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുക, അതായത് മായയെ ജയിക്കുക എന്ന് പറയുക. ഇപ്പം മനസ്സ് ഇന്ദ്രിയങ്ങളെ മതിക്കുന്നതും ഒട്ടിനിൽക്കുന്നതുമാണ്. അതാണ് മനസ്സിൻ്റെ ഒരു പ്രത്യേകത. എന്താണ്? ഇന്ദ്രിയങ്ങളെ മതിക്കുക, ഇന്ദ്രിയങ്ങളുമായിട്ട് ഒട്ടിനിൽക്കുക, പ്രപഞ്ച വസ്തുക്കളുടെ ബാഹ്യ ലൗകിക വസ്തുക്കളുമായിട്ട് ഒട്ടിനിൽക്കുന്നതാണ് മനസ്സ്. അപ്പം അതിനെ സംയമനം ചെയ്യാൻ നമുക്ക് ആവണം. അത് ബുദ്ധി ഉപയോഗിച്ച് വേണം സംയമനം ചെയ്യാനായിട്ട്. ബുദ്ധി എങ്ങനെ ഉറയ്ക്കുക? ഈ അറിവ് ലഭിക്കുന്ന സമയത്ത്. അപ്പോ അതിനെ സംയമനം ചെയ്യല്, അറിയല് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല എന്ന് പറയുക. എന്തുപോലെയാണ്? വായുവിനെ പിടിച്ചു കെട്ടുന്നത് പോലെ ദുഷ്കരമാണെന്ന് പറയുക. വായുവിനെ പിടിച്ചു കെട്ടാൻ സാധിക്കും, ആർക്കെങ്കിലും സാധിക്കില്ല. അതുപോലെയാണ് പറയുക, വായുവിനെ പിടിച്ചു കെട്ടുന്നത് പോലെയാണ് ഈ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യിക്കുക എന്നുള്ളത്. എന്നാൽ പരിശീലനം കൊണ്ടും വൈരാഗ്യം, അതായത് വിരക്തി കൊണ്ടും അത് സാധിക്കും. ഇപ്പൊ നിത്യമായതിനോടുള്ള, ശാശ്വതമായതിനോടുള്ള രാഗവും അനിത്യമായതിനോടുള്ള രാഗമില്ലായ്മയുമാണ് വൈരാഗ്യം. ഇവിടെ വൈരാഗ്യം എന്ന് പറയുന്ന സമയത്ത് വെറുപ്പ് എന്നല്ല. നമ്മൾ പറയാറില്ലേ, എനിക്ക് അവനോട് വൈരാഗ്യമാണ്, ആ വൈരാഗ്യമല്ല ഇവിടെ. എന്താണ് വൈരാഗ്യം എന്നുള്ളത്? നിത്യമായതിനോടുള്ള രാഗം, നിത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള വസ്തുവിനോട് രാഗവും അനിത്യമായതിനോടുള്ള രാഗമില്ലായ്മയുമാണ് വൈരാഗ്യം. ഇപ്പം മനസ്സിനെ സ്വന്തം സ്വദാസനാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മായയെ ജയിക്കാനായിട്ട് സാധിക്കും. ഇപ്പം മനസ്സ് നമ്മുടെ ദാസനല്ല, നമ്മൾ മനസ്സിന് അടിമയാണെന്ന് പറയുക. അത് മാറിയിട്ട് സ്വന്തം മനസ്സിനെ സ്വദാസനാക്കാൻ കഴിയാത്തവന് ഈ യോഗം ഒരിക്കലും പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം സ്വദാസനാക്കാൻ കഴിയണം. അപ്പം മനസ്സിനെ സ്വാധീനത്തിലാക്കിയവൻ, അല്ലെങ്കിൽ മനസ്സിനെ അറിഞ്ഞവൻ ഏതാഗ്രഹത്തെയും ബുദ്ധിയുമായി ചേർത്ത് ഇത്
നിറവേറ്റേണ്ടതാണോ എന്ന് പരിശോധിക്കുന്നു. അവനാണ് യോഗത്തിന് അർഹനായവൻ. മനസ്സിലാവുന്നുണ്ടോ? ഒരു മരത്തിൽ രണ്ട് പക്ഷികളുണ്ട്. ഒന്ന് ഓരോ പഴവും മാറി കൊത്തിച്ചാടി നടക്കുക, മറ്റേതോ നിശബ്ദമായിട്ട് ചാടുന്ന പക്ഷിയെ നിരീക്ഷിക്കുക. ഒന്ന് മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് നോക്കൂ. ഒരു മരത്തിൽ രണ്ട് പക്ഷികൾ, ഒരു പക്ഷി ആ മരത്തിലെ ഫലങ്ങൾ, പഴങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊത്തിച്ചാടി ഇങ്ങനെ നടക്കുക, മറ്റേതോ ചാടുന്ന പക്ഷിയെ നിശബ്ദമായി ഇരുന്നു കൊണ്ട് നിരീക്ഷിക്കുന്നു. ഇവിടെ ചാടി നടക്കുന്നത് മനസ്സും നിരീക്ഷിക്കുന്നത് ബോധവുമാണ് എന്ന് പറയുക. ഇവിടെ ചാടി നടക്കുന്നത് മനസ്സും നിരീക്ഷിക്കുന്നത് ബോധവുമാണ്. ഇങ്ങനെ മനസ്സിൻ്റെ പ്രവൃത്തികളെ മാറി നിന്ന് നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിൻ്റെ പ്രവൃത്തികളെ മാറി നിന്നുകൊണ്ട് നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പെട്ടെന്ന് പിടികിട്ടുമെന്ന് പറയുക. അപ്പോൾ എല്ലാ വിഷയാനുഭൂതികളും സ്വന്തം വാസനയുടെ പ്രിയാപ്രിയങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനെന്ത് വേണം? മനസ്സിൻ്റെ ചെയ്തികളെ, മനസ്സിൻ്റെ പ്രവൃത്തികളെ മാറി നിന്നുകൊണ്ട് നിരീക്ഷിക്കണം. അപ്പോഴിത് മനസ്സിലാവുള്ളൂ. അതറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ എന്തുണ്ടാകുന്നു? ദുർവിചാരങ്ങൾക്കെതിരെ അകത്തുള്ള യുദ്ധം എന്ന പോലെ പുറം ലോകത്തിൽ അനീതിക്കെതിരെയുള്ള യുദ്ധവും സംഭവിക്കുന്നു. അതും ഒരു യജ്ഞമായിട്ട് തീരും. അപ്പോൾ അവനവൻ്റെ ജീവനിൽ സകല ചരാചര ജീവനെയും കാണുകയും ആ ആകത്തുകയെ പ്രപഞ്ച ജീവനിൽ തുടർന്ന് കാണുകയും ചെയ്യുമ്പോൾ ശിഷ്യനും ഗുരുവും ഒന്നായി കാഴ്ച പൂർത്തിയാകുന്നു എന്ന് പറയാം. മാത്രമല്ല ജീവാത്മ പരമാത്മ ഐക്യവും അവിടെ സംഭവിക്കുന്നു. ഈ പ്രഭാഷണത്തിൻ്റെ ജ്ഞാനേച്ഛത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ സശബ്ദം കേൾക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ശ്ലോകം 36 അടുത്ത ദിവസം വിചാരം ചെയ്യാം. ഹരിയോ.